അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരിയിലാണ് കേട്ടോ. ഒന്ന് ഞാൻ ഫുൾ പവർ ഓൺ മോഡിലാണ്. ഏതാ ആവേശത്തിലാണെന്ന് ഞാൻ ആവേശം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വളാഞ്ചേരി പോപ്പുലർ ഫിലിം സിറ്റിയിലാണ് വന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പോപ്പുലർ ഫിലിം സിറ്റി എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോപ്പുലർ ഫിലിം സിറ്റിയിലേക്കാണ് വന്നുള്ളത് കേട്ടോ. അപ്പോൾ പോപ്പുലർ ഫിലിം സിറ്റി 4 സ്ക്രീനുകളാണ് വരുന്നത്. അതിൽ സ്ക്രീൻ 1-ലേക്കാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. 2:30 ഷോ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഉച്ചയാണ് സമയം, 2:30. ഇപ്പോൾ 2:45 ഏകദേശം. അപ്പോൾ 15 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മുടെ ഷോ തുടങ്ങുകയായി. അപ്പോൾ ആളുകളൊക്കെ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയാലോ. ഞാനിപ്പോൾ തിയേറ്ററിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഞാൻ പോപ്പുലർ ഫിലിം സിറ്റിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിലല്ല, കുറച്ച് റോഡിൻ്റെ ആ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഷോ കഴിഞ്ഞ് വരുന്ന ആളുകളാണ് അതൊക്കെ. അപ്പോൾ ഈ ഒരു വാഹനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഷോ കഴിഞ്ഞിട്ട് വരുന്ന വാഹനങ്ങളാണ്. ഇതിവിടെ രണ്ടാമതായി വരുന്ന ബഡേ മിയാൻ ഛോട്ടേ ബിയാൻ, അങ്ങനത്തെ ഒരു ഹിന്ദി സിനിമ ഉണ്ടല്ലോ, അത് അതിൻ്റെ ഒരു പോസ്റ്ററാണ് അവിടെ കണ്ടത്. നമ്മൾ ഇനി നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ മുറിവിലൂടെ നമ്മൾ ഇതേ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ കാണുന്നില്ല, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിംഗ് ഗൈസ്, ഇതൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആണ് കേട്ടോ. ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. അപ്പോൾ പോപ്പുലർ പാരഡൈസ് ആണ് ഈ ഒരു തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു തിയേറ്റർ അടുത്ത് തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓപ്പൺ ആവും എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഡോൾബി അറ്റ്മോസ് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതേ നേരെ കാണുന്ന പോപ്പുലർ ഫിലിം സിറ്റി ഉണ്ടല്ലോ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്റർ അടിപൊളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഏകദേശം സിനിമ വിട്ട് കഴിഞ്ഞു, ആളുകളൊക്കെ പുറത്തിറങ്ങി വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോപ്പുലർ പാരഡൈസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിരിക്കും. ഇവിടെ വളാഞ്ചേരിയിൽ 2 ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആവും, ഒന്ന് കാർത്തികയും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ പാരഡൈസും. പാരഡൈസിൽ ഞാൻ അവസാനമായിട്ട് കണ്ട മിഖായലാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു തിയേറ്റർ ഊട്ടി പാരഡൈസ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 110 രൂപയാണ് ടിക്കറ്റിന് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ചാർജ് എല്ലാം കൂടെ 130 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ക്യാൻറ്റീൻ ആൻഡ് സ്ക്രീൻ 2 ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് അത് എവിടെയാണ് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്ക്രീൻ 1-ലേക്കും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഈ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ 1 ആണ്. അപ്പോൾ സ്ക്രീൻ 1-ൻ്റെ അവിടെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഉള്ളിൽ ക്ലീനിങ് ഒക്കെ നടക്കുക തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് കൗണ്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. സാധനങ്ങളൊക്കെ ഫിൽഡ് ആണ്. ഇവിടെ എന്തൊക്കെയോ അറിയിപ്പുകളൊക്കെ, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി റെക്കോർഡുകളോട് കൂടി ക്യാമറ നിരീക്ഷണത്തിലാണ്, ചായ കോഫി എന്നിവ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ്, എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ഉള്ളിലെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ് കേട്ടോ. റെഡ് യെല്ലോ കോമ്പിനേഷനായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും അവരുടേതായ സീറ്റും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ആവേശം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ജിത്തു മാധവൻ്റെ ഫിലിമാണ്, ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ. നസ്രിയ നാസിയും അൻവർ റഷീദ് കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, ഫുൾ പവറിലാണ് ഫഹദ് ഫാസിലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമയിൽ കൂടെ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പൊന്നെ. ശരിക്കും നമ്മളിത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ആവേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേര് പോലെ തന്നെ ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ നമ്മൾ ആവേശം കൊള്ളിക്കുന്ന ഒരു പടമാണ്. ശരിക്കും 2-3 ചെറുപ്പക്കാർ, അവർ കോളേജ് ക്യാപിറ്റൽ സിറ്റിയിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയാണ്. പിന്നീട് അവർക്ക് കോളേജിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തുള്ളൊരു ഗ്യാങ്ങിനെ പോയി പരിചയപ്പെടുന്നു. ഇവിടുന്നാണ് കഥയുടെ തുടക്കം എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, ഒരു തരിക്ക് വിട്ടുകൊടുക്കാതെയാണ് ഫഹദ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് ശ്രദ്ധ സ്ക്രീനിൽ നിന്ന് പോവാത്ത തരത്തിലുള്ള പെർഫോമൻസ്. ശരിക്കും എവിടെയും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇദ്ദേഹം ഈ ഒരു സിനിമ നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന 3 പിള്ളേരുണ്ട്. 3 അവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവരെ മുന്നിലുള്ള സിനിമകളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും നല്ല കിട്ടു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്.
ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഇവരത്തല്ല കേട്ടോ, ഫഹദിൻ്റെ ഫൈറ്റ് ഗംഭീരമായിരുന്നു. പിന്നെ ഫഹദിൻ്റെ കോമഡിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കോമഡി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ആൾ തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു സിനിമയിലൂടെ ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരാൻ ഫഹദിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കോമഡിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാനുള്ള നിവൃത്തിയില്ല. എന്തായാലും തിയേറ്ററിൽ ചിരിച്ചു പോവും, അമ്മമാരിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ ഫഹദ് ഇങ്ങനെയുള്ളൊരു കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ശരിക്കും ഇത് തിയേറ്ററിൽ നിങ്ങൾ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ശരിക്കും. വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ഈ ഒരു ആവേശവും രണ്ട് സിനിമകളും തകർത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ രണ്ട് സിനിമയും ഒരുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ആവേശം ഇപ്പോൾ ആവേശം കണ്ടിറങ്ങിയതുകൊണ്ട് ഇപ്പോൾ ആവേശത്തിൻ്റെ ഒരു ഒരു മൂഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവേശം എന്ന് പറയുന്ന സിനിമ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും ഏത് ഏജിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചാൻസും കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ഫൈറ്റ് ഉണ്ട്, എൻ്റെ പോലെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പുഷ്പ 2 ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം വന്നത് എന്തായാലും ശ്രദ്ധിക്കപ്പെടും. കേരളത്തിലാണെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കേരളത്തിൽ പുറത്താണെങ്കിലും സിനിമ വമ്പൻ കളക്ഷൻ നേടി തന്നെ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് വന്നിരിക്കുന്നതിനകത്ത് മൻസൂർ അലിഖാൻ അങ്കണ്ണൻ മുന്നേ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ആ രംഗങ്ങളും സീനുകളൊക്കെ പെട്ടായിരുന്നു, അടിപൊളി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മ്യൂസിക് കമ്പോസർ വരുന്നത് സുഷിൻ ശ്യാമാണ്. അതിൻ്റെ ഒരു പ്രകടനം തിയേറ്ററിൽ കാണാനുണ്ട്. നല്ല ബീറ്റായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ അതും പക്ക. അപ്പോൾ സിനിമ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കിട്ടിലൻ പടമാണ് നമ്മളെ ആവേശം എന്ന് പറയുന്ന സിനിമ. പിന്നെ തിയേറ്റർ നമ്മളെ വളാഞ്ചേരിയിലെ പോപ്പുലർ ഫിലിം സിറ്റിയാണ് കേട്ടോ. പോപ്പുലർ ഫിലിം സിറ്റി സ്ക്രീൻ 1 കയറി കണ്ടത്. കിട്ടു തിയേറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 300 സീറ്റിലധികം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കയറിയ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ഉണ്ട് ഇവർക്ക്. അത് നിയറസ്റ്റ് ആയിട്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കാലങ്ങളായി ഈ ഒരു തിയേറ്റർ ഇവിടെ അടച്ചിട്ടിട്ട്. അപ്പോൾ എന്തായാലും തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർത്തികേനെ കൂടാതെ ഒരു മറ്റൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററും കൂടെ നമ്മൾ വളാഞ്ചേരിയിൽ വരും. വരുവാണെങ്കിൽ അടിപൊളിയാവും. സിനിമ കാണാത്തവരാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ടിക്കറ്റ് എടുക്കുക, സിനിമ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.